എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡ്രൈ ഫ്രൂട്ടാണ്, കിസ്മിസ് എന്ന് നമ്മൾ പറയും. നമ്മൾ കടയിൽ നിന്നുമൊക്കെ പല ആവശ്യങ്ങൾക്ക് ഇത് വാങ്ങി ഉപയോഗിക്കാറുണ്ട്. പ്രധാനമായും ശരീരത്തിന് ആവശ്യമായ അയൺ കണ്ടൻറ്റ് ഇതിലുള്ളതുകൊണ്ട് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനൊരു 2 കിലോ പച്ചമുന്തിരി എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കറുത്ത മുന്തിരിയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ ഞാനിവിടെ സീഡ്ലെസ് മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുവുള്ള മുന്തിരിയും ഉപയോഗിക്കാം. ഇനി ഇത് നല്ലവണ്ണം വാഷ് ചെയ്യണം. ഇന്ന് നമുക്കറിയാം നമ്മുടെ മുന്തിരിയിലൊക്കെ ഒരുപാട് കീടനാശിനികളൊക്കെ ഉണ്ടെന്ന്. അതുകൊണ്ട് എത്രത്തോളം ക്ലീൻ ചെയ്യാമോ അത്രത്തോളം നമുക്ക് വാഷ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ 1 സ്പൂണ് ഉപ്പും 1 സ്പൂണ് മഞ്ഞളും ഇട്ട് നല്ലവണ്ണം ക്ലീൻ ചെയ്യുകയാണ്. മുന്തിരിയൊക്കെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റീമർ എടുത്തിട്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. ആദ്യം ഒരു ലെയർ നന്നായിട്ട് ഇട്ടിട്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് വെച്ചു കൊടുക്കാം. ചിലർ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് മുന്തിരിങ്ങ ഇട്ട് തിളപ്പിച്ചൊന്ന് എടുക്കുകയും ചെയ്യും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒരു 5-6 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കളർ ചേഞ്ച് വരും. സ്റ്റീം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ദാ പച്ച നിറമൊക്കെ മാറി ഒരു കളർ ചേഞ്ച് വന്നു. കൂടാതെ ഈ മുന്തിരി ഒന്ന് ചുരുങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ ക്രാക്കും വീണിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. 2-ാമത്തെ സ്റ്റെപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഒരു 5-6 മിനിറ്റ് സ്റ്റീം ചെയ്യണം. സ്റ്റീം ചെയ്തു. ഇനി വീണ്ടും അടുത്ത സ്റ്റെപ്പ് ഇട്ട് കൊടുക്കുക. 3 പ്രാവശ്യം ആയപ്പോഴത്തേക്കും മുന്തിരിങ്ങ തീർന്നു. ഇനി ഇത് സ്റ്റീം ചെയ്ത ശേഷം അതിൻ്റെ ആ നണ്ണവൊക്കെ മാറാൻ വേണ്ടി ഒരു തുണിയിട്ട് തുടച്ചെടുക്കുക, അല്ലെങ്കിൽ ടിഷ്യൂ ഇട്ട് തുടച്ചെടുക്കുക. അപ്പോഴേക്കും അതിൻ്റെ ഒരു ജലാംശമൊക്കെ കുറച്ച് മാറിക്കിട്ടും. ഇനി ഇത് 3-4 ദിവസം നല്ല വെയിലത്തിട്ട് ഉണക്കണം. കൂട്ടമായിട്ട് ഇടാതെ ഒന്ന് നിരത്തി ഇടണം. അപ്പം പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. നല്ല വെയിലുണ്ടെങ്കിൽ ഒരു 3 ദിവസമൊക്കെ മതിയാവും. ഫുള്ള് ജലാംശം കളയണം ഉണങ്ങുമ്പം, അല്ലെങ്കിൽ അത് പൂത്തുപോകും. ഇത് 2-ാമത്തെ ദിവസം ഉണക്കാനിട്ടേക്കുകയാണ്. ആ പച്ച നിറമൊക്കെ കുറച്ചൊന്ന് മാറി ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചുരുങ്ങിയിട്ടുമുണ്ട്. ഞാനൊരു ടൈലിൻ്റെ പുറത്തിട്ടാണ് ഉണക്കാൻ വച്ചിരിക്കുന്നത്. ഇത് 3-ാം ദിവസം കുറച്ചുകൂടെ ഒന്ന് ചുരുങ്ങിയിട്ടുണ്ട് മുന്തിരിങ്ങ. ഇത് നമുക്ക് ഒരു തുണിയിലൊക്കെ ഇട്ട് ഉണക്കിയെടുക്കാൻ വേണമെങ്കിൽ. എനിക്ക് 3 ദിവസം ഉണക്കിയപ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ജലാംശം വല്ലതും ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ 1 ദിവസം കൂടെ ഉണക്കുക. പിന്നെ ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഇത് അടച്ച് സൂക്ഷിച്ചാൽ ഒത്തിരി കാലം ഉപയോഗിക്കാൻ പറ്റും. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് സാധനം നല്ല ഹൈജീനിക് ആയിരിക്കുകയും ചെയ്യും. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബൈ.